السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ഫലഖ്, സൂറത്തുൽ ഫലഖിലെ പാരായണത്തിൽ സംഭവിക്കുന്ന ചെറിയ ചില അബദ്ധങ്ങളെ ചൂണ്ടിക്കാട്ടാനാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق. അതിലെ ഒന്നാമത്തെ വാക്കില് ഖുൽ ഖാഫാണ്. ഖുൽ ഖുൽ എന്ന് പറഞ്ഞാൽ ആശയത്തിലും അർത്ഥത്തിലൊക്കെ വ്യത്യാസം വരും. ഖുൽ അല്ല ഖുൽ. പിന്നെ അവസാനത്തിലെ ഖാഫ് എന്ന അക്ഷരമാണുള്ളത്. അതിൽ ഖാഫ്, ത്വാ, ബാ, ജീം, ദാല് തുടങ്ങിയ അക്ഷരങ്ങൾ വന്നാൽ അതിൽ സുക്കൂന് വരികയാണെങ്കിലും അതുപോലെ തന്നെ അതിൽ നിർത്തുകയാണ് എങ്കിലും നമ്മൾ കുറച്ച് കട്ടി കൂട്ടി വെക്കേണ്ടതുണ്ട്. നിയമങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. ഏതായാലും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, മിൻ ശർരി മാ ഖലഖ്. അവിടെയും തന്നെ മിൻ ശർരി, ശർരി എന്നാണ് പറയേണ്ടത്. പലപ്പോഴും പല ആളുകളും തെറ്റിച്ച് ഓതുന്നതാണ്. റാഇന് കസർ വരുമ്പോൾ ശർറി എന്ന് ഓതുന്ന ചില ആളുകളെ നമുക്ക് കാണാം. ശർറി അല്ല, ശർരി. ഈ സൂറത്തിലെ ഷെർറി ഷെർറി എന്ന് തന്നെ ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് തെറ്റാണ്. മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വഖബ് ബ. അതായത് നമ്മളെ ഖാഫ്, ത്വാ, ബാ, ജീം, ദാല് ഈ അക്ഷരങ്ങൾ ഹറൂഫുൽ ഖൽഖലത്ത് എന്നാണ് പറയുക. അതായത് ഒന്ന് കനപ്പിച്ച് നിർത്തേണ്ടുന്ന, ശ്രദ്ധ കൊടുക്കേണ്ടുന്ന അക്ഷരങ്ങളായിട്ടാണ് വരിക. പ്രത്യേകിച്ചും സുക്കൂന് വരുമ്പോഴോ അതല്ലെങ്കിൽ അതിനെ ആ അക്ഷരങ്ങളിൽ നമ്മൾ വഖഫ് ചെയ്യുമ്പോഴോ അങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ മിൻ ശരി വാസിഖിൻ ഇദ വഖബ് വമിൻ ശരി വാസിഖിൻ ഇദ വഖബ് എന്നാണ് നിർത്തേണ്ടത്. ومن شر النفاثات في العقد അവിടെയും കണ്ട عقد. ومن شر النفاثات في العقد ومن شر حاسد اذا حسد حسد حاء ولهذا ഒന്നുകൂടി قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിനെ നന്നായി പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.